എൻ ടി വി സ്നേഹിക്കുന്ന നിങ്ങൾ ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം സന്ധ്യയും ഹരിയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പതിനഞ്ചാമത്തെ വർഷമാണ് കെ എം സി സി ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഘടനയാണ് യു എയിൽ കെ എം സി സിയുമായിട്ട് ഞങ്ങൾക്ക് പതിനഞ്ച് കൊല്ലത്തിനും അപ്പുറത്തെ പരിചയമുണ്ട് ശ്രീ പുത്തൂർ റഹ്മാനും അബ്ദുൽ നമ്മുടെ അൻവർ നഹീം അങ്ങനെ ദുബായിലെ കെ എം സി സിയിലെ മുഴുവൻ നേതാക്കന്മാരെയും ഇപ്പം എല്ലാവരുടെയും പേരിപ്പം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറേ നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ഇവിടെ ഷാർജിലാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് എൻ ടി വി കെ എം സി സിയുടെ പരിപാടികളെല്ലാം തന്നെ ഞങ്ങൾ ജനസന്ധയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഒരു ഒരു മടിയും കൂടാതെ ഒരു തടസ്സവും കൂടാതെ ജനങ്ങളിൽ എത്തിക്കാൻ എൻ ടി വി ഒന്നും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഇന്ന് ഇവിടെ ഞായറാഴ്ചയാണ് പല പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് അദ്ദേഹവും താത്തരോട് അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ കുറേ ദിവസമായിട്ട് ദിവസമായിട്ടെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് കാരണം പലപ്പോഴും എത്തിപ്പെടാൻ പറ്റില്ല ഇന്ന് പിന്നെ എന്തായാലും വരാൻ പറഞ്ഞു നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു വന്നിട്ട് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ഒഴിവാക്കിയാണ് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്തായാലും വന്നതിൽ വളരെ സന്തോഷം മക്കളുടെ പ്രായം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഈ മീഡിയയെ പറ്റി അത്തരത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷേ എല്ലാവരും നല്ല മെടുക്കര കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിൽ നല്ല സ്മൈലിംഗ് ഇരിക്കുന്നു നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടണം വേണ്ടേ എൻ്റെ പേര് എന്താണെന്നറിയാമോ മാത്തുക്കുട്ടി കടൂണെന്നാണ് ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ് വാ ഞാൻ ഹാദി അഹമ്മദ് ഞാൻ ഈ നയൻത് ഗ്രേഡിലേക്കാണ് പോകുന്നത് ഞാൻ എമർ നാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് എവിടെ എവിടെ നാട്ടിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് എന്താ അമ്പീഷ്യൻ പറഞ്ഞേ ഡോക്ടർ എന്ത് ഡോക്ടർ ഏത് ഏത് ഡോക്ടർ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എം ബി ബി എസ് എം ഡി ഒക്കെ കഴിഞ്ഞാൽ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അങ്ങനെ അറിയാമോ അങ്ങനെ ഒരു ഗോൾ വെച്ചിട്ടുണ്ടോ കുട്ടികളെ ചികിത്സിക്കണോ അതോ ഹാർട്ട് പേഷ്യൻസിനെ ചികിത്സിക്കണോ അതോ ബ്രെയിൻ ന്യൂറോളജി ആയിരിക്കണോ അങ്ങനൊരു ഗോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റണ്ടേ ആലോചിക്കണം കേട്ടോ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്താവുന്നത് വളരെ ഫോക്കസ്ഡ് ആവും അല്ലേ ശരിയല്ലേ ഇപ്പോൾ നമുക്ക് വേഗമായിട്ടൊരു സംഭവമാണ് ഡോക്ടർ ഒമ്പതാം ക്ലാസ്സിലല്ലേ പോരാ നമുക്ക് ഫോക്കസ് ചെയ്യണം വേണ്ടേ നല്ല അമ്പീഷണാണ് ഡോക്ടർ ആകാൻ ഡോക്ടർ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ അതൊന്നു പറഞ്ഞു നോക്കട്ടെ എന്തിനാണ് ഡോക്ടർ ഇങ്ങോട്ട് നോക്ക് ഹലോ ഇങ്ങോട്ട് നോക്ക് എല്ലാ കുട്ടികളും ഇങ്ങോട്ട് നോക്ക് ഇവിടെ 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 ഞങ്ങൾ ഇവിടെയാണ് ഓക്കെ ഡോക്ടറായിട്ട് എന്ത് ചെയ്യണം എന്തിനാണ് ഡോക്ടർ ആകുന്നത് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ അതിനൊരു കൈഡ് കൊടുക്കണ്ടേ ആ അതുതന്നെയാണ് പക്ഷേ നമ്മുടെ ഗോളൊക്കെ നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേണം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണം അല്ലേ ഡോക്ടറാവണം പിന്നെ എനിക്ക് എം ഡി ചെയ്യണം അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ഹയർ സ്റ്റഡീസ് ചെയ്യണം പക്ഷേ ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒന്ന് ഈ ജനറൽ മെഡിസിൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ക്യാൻസർ ാണ് അതിൻ്റെ ഒരു ഓൺ കോളജി ആ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഡോക്ടറെ അറിയാമോ പേരെന്താണ് ഓൺ കോളജി എന്നാണ് ഓൺ കോളജിന്ന് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അപ്പോൾ ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടറാവണം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കാൻ ഇനി ആരെയും അനുവദിക്കരുത് ഞാൻ ഡോക്ടറായി അവരെ സഹായിക്കും എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഐ ഡി വാ എന്റെ പേര് മുഹമ്മദ് ഷഹസാദ് ഞാൻ ഷാർജ ഇന്ത്യൻ സ്കൂളാണ് ഗ്രേഡിൽ പോവാ ഇനി നല്ല ടോളാണല്ലോ പക്ഷേ വെരി ഗുഡ് ഓക്കെ കോട്ടക്കൽ കോട്ടക്കൽ ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം മോനോട് ഞാൻ ചോദിച്ചില്ല വലുതാകുമ്പോൾ നമുക്ക് എന്താകണമെന്ന് ആഗ്രഹം പൈലറ്റ് എന്തെങ്കിലും റീസൺ ഉണ്ടോ പൈലറ്റ് ആകുന്നത് എന്തിനാ പ്ലെയിന് വർപ്പിക്ക പ്ലെയിൻ വർപ്പിക്കാൻ എനിക്ക് വേൾഡ് ഫുൾ കാണാൻ പറ്റും പിന്നെ 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 മൈക്ക് എല്ലാരിനും എന്തേ പ്ലെ പ്ലെയി പ്ലെയിൻ ഇന്റെ പ്ലെയിൻക്ക് കയറ്റണം പിന്നെ എനിക്ക് എല്ലാരനും ഇന്റെ എല്ലാ കൺട്രിയിലും കൊണ്ടാണ് അതിനപ്പുറം സാധാരണഗതിയിൽ പ്ലെയിനിൽ സമയത്തെ തോപ്പിക്കാൻ പറ്റും നമുക്കല്ലേ ഇല്ലേ നമ്മുടെ തടസ്സങ്ങളെയൊക്കെ നമുക്ക് പലപ്പോഴും തടസ്സം എന്തുവാ സമയത്തിന് നമുക്ക് കിട്ടുന്ന വേഗത കുറവാണ് അല്ലേ ആണോ ശരിയല്ലേ ഇവിടുത്തെ ദുബൈക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്തുവാ ട്രാഫിക് ആണ് അല്ലേ അല്ലെ ദുബൈന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കുള്ള തടസ്സം എന്തുവാ ട്രാഫിക് ആണ് എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സമയത്തിന്റെ വേഗത കുറവാണ് ആണോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഞാൻ നമ്മൾ നടന്നു മോനെ പേരൊന്നും പറഞ്ഞേ മുഹമ്മദ് മുഹമ്മദ് ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയ ഇരുപത്തിനാല് മണിക്കൂറിലെ ഇവിടം വരെ എത്തും മാക്സിമം ചിലപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജബൽ വരെ എത്തും അല്ലേ അത്രയില്ലേത്തു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്ക് പക്ഷേ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയത്തിന് വേഗത കുറവാണ് പൈലറ്റ് ആയാൽ സമയത്തിന്റെ വേഗതയെ കുറയ്ക്കാൻ കൂട്ടാൻ പറ്റും ആ വേഗതയുടെ തടസ്സത്തെ നമുക്ക് കീഴ്പ്പെടുത്തി സമയത്തിന്റെ വേഗതയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂട്ടാൻ പറ്റും ഞാൻ കോഴിക്കോട് മലപ്പുറം മലപ്പുറം മലപ്പുറത്ത് സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് ഏത് അതെവിടെ ഏരിയയില കോഴിക്കോട് പാലക്കാട് റോഡിൽ ഓക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആര്യ മൂന്നില് അല്ലേ ഇപ്പൊ ഈ ചേട്ടന്മാര് പറഞ്ഞതുപോലെ നമുക്ക് വലുതാകുമ്പോൾ എന്താകണോന്ന് ആഗ്രഹമുണ്ടോ ഇപ്പൊ എന്തുവാ

എന്താ അറിയാം എന്താ എക്സ്ട്രാ കരിക്കുലർ ചേട്ടൻ ചോദിച്ചില്ലേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതാ ഇവർ ഇവിടെ ടി വി കാണുന്നുണ്ട് കേട്ടോ അല്ലേ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താ ഉള്ളത് പാടാൻ അറിയാമോ വരയ്ക്കാൻ അറിയാമോ അതോ എന്താ അറിയുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സും അറിയാം ഓ രണ്ട് ലൈൻ പാടിക്കേ കേക്കണ്ടേ ആലിയാ പാടുന്ന കേക്കണ്ടേ കേൾക്കണ്ടേ കേക്കണം രണ്ട് ലൈൻ പാടിക്കോ

ഞാനിനി ഞങ്ങൾ ക്ലാസിക് പോവാണ് റേഡിയൻസ് സ്കൂൾ റേഡിയൻസ് സ്കൂൾ ശാർജയാണോ ഓക്കേ ഓക്കേ നാട്ടിലൂടെ മലപ്പുറം എവിടെ കോട്ടകൽ கரெക്റ്റ് പോക്സ്ഐ കോട്ടകൽ ആണോ അതിന്റെ അപ്പുറത്തെ ഏതെങ്കിലും ചെറിയ സ്ഥലത്തോലോ ആണോ ചെറിയ സ്ഥലന്നോ തോണ്ട് ആ സ്ഥലത്തിന്റെ പേര് അറിയാമോ നമുക്കറിയണം നമുക്കറിയണമോ അതും അതും അറിയണം വലുതായിട്ട് എന്തേയാണ് ഫുട്ബോൾ കളറാണ് അല്ലം വരക്കുന്ന ഒരാളാണ് ഇപ്പോൾ വരയ്ക്കും വരയ്ക്കുന്നുണ്ട് ഓ എൻ ഡി ബിൽ മറ്റു പയ്യനാ പറഞ്ഞേൽ ആഹിലിൻ്റെ ഹരി ഈ പയ്യൻ്റെ പടം അവനെ കൊണ്ട് വരപ്പിക്കുക അത് കിഡ്സ് ആൻഡ് ജീൻസിൻ്റെ സ്ക്രീനിൽ കാണിക്കണം എത്ര പടം വരച്ചാലും കേട്ടോ ചെയ്യും കേട്ടോ ഓക്കെ ഒരു കയ്യടി കൂടെ ഗംഭീര പടം വരുകാരനാണ് നിൽക്കുന്നത് അല്ലാതെ പിന്നെ പറഞ്ഞാൽ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ബോഡി ഷേപ്പ് ആണ് അല്ലേ ഓക്കെ ശരി ഓൾ ദ ബെസ്റ്റ് ഒരു കയ്യടി ഗംഭീര കയ്യടി കൂടും ഓടുക

വലുതായിട്ട് ആഗ്രഹം ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഒരു എന്ന് പടം ണോ ആണോ സ്കൂളിലൊക്കെ സമ്മാനം കിട്ടിട്ടുണ്ടോ സമ്മാനമൊന്നും ഇപ്പൊ കിട്ടണമെന്നൊന്നുമില്ല നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും അല്ലേ ശരിയല്ലേ ഒരു കയ്യടി കൊടുക്കേ അടങ്ങിയിരുന്നു എങ്ങനെ നോക്കുന്ന

വിടെ കൊടുങ്ങൂരുകാരുമ്പോ ഇവിടെ ആ വെരി ഗുഡ് അപ്പോഴേ ഇപ്പം എന്തോ കഴിവുള്ള എന്തോ ആക്ടിവിറ്റീസ് എനിക്ക് പിയാനോ വായിക്കാൻ അറിയാം പിയാനോ വായിക്കാൻ അറിയാം അല്ലേ അപ്പോഴേ വലുതായിട്ട് എന്താകാൻ ആഗ്രഹം എനിക്ക് എഞ്ചിനീയറിംഗ് ഐ ടി എഞ്ചിനീയറിംഗ് ആ കൂട്ടത്തില് ഇപ്പൊ ഐ ടി ഒക്കെ പഴയ കാലോ ഇപ്പൊ അതിനകത്ത് ഏ ക്ലബ്ബ് ചെയ്ത് സയൻസും അങ്ങനെ എല്ലാം കൂടെ ഒന്നാലേ രക്ഷപ്പെടാൻ നോക്കൂ ഐ ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യരുത് കേട്ടോ ഒരു കൈയടി കൊടുത്തേ എന്താ പേര് മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞു ഏത് ക്ലാസ് എത്ര

പ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുന്നിടത്ത് നമ്മൾ ജയിക്കാൻ തുടങ്ങും അല്ലേ ഹോ അവൻ അങ്ങനെ അവൻ അത്രയും നല്ല ചരി എനിക്കത്രേ ഇല്ലല്ലോ എന്ന് ഇയാള് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ കയ്യടിക്കുകയില്ല എന്ന് കരുതി നമ്മൾ ചെറുതാകുകയേ ഉള്ളൂ മനസ്സായില്ലേ ഇപ്പം നിങ്ങളെന്താ ചെയ്തേ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിച്ചു സോ നിങ്ങളുടെ വളർച്ച തുടങ്ങുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരും പിന്നെ എന്താകാൻ ആഗ്രഹം ഒന്നോട് പറഞ്ഞേ ആസ്റ്റോണവർ എങ്ങനുണ്ട് ഫിസിക്സ് എങ്ങനെയുണ്ട് ഫിസിക്സിന് മാർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ ഭൂമിയിലൊന്നും ആയിരിക്കില്ല താമസിക്കാൻ പോകുന്നത് അല്ലേ അറിയാമോ അല്ലേ ഭൂമിയിലൊന്നും ആയിരിക്കില്ല നമ്മൾ പണ്ട് അവിടുന്ന് ലോഞ്ചിൽ ഗൾഫിൽ പോകുന്ന പോലെ നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്പേസിലേക്ക് എത്തും അത് കഴിഞ്ഞ് മാർഷ് മാർസിൽ പോവും അല്ലേ കണ്ടോ ഈ കുട്ടിക്ക് നല്ല വിഷനുണ്ട് എത്ര ക്ലാസ്സിലാണ് എട്ടിലേക്ക് അല്ലേ അപ്പോൾ ഫിസിക്സ് ആസ്ട്രോ ഫിസിക്സ് ഗംഭീരമായിട്ട് ആസ്ട്രോ ഫിസിക്സ് എന്നും പറഞ്ഞൊരു ഡിവിഷൻ ഉണ്ട് അറിയാമോ ആസ്ട്രോ ഫിസിക്സ് അറിയാം അല്ലേ ആസ്ട്രോ ഫിസിക്സിനെ പറ്റി ഗൂഗിളിലും അവിടെ ഇവിടെ എല്ലാം പോയി നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തണമെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇൻഫർമേഷൻ വേണം നമുക്ക് വേണ്ടേ ഇൻഫർമേഷൻ വേണം ആ ഇൻഫർമേഷനെ നോളജാക്കി മാറ്റണം ഇൻഫർമേഷൻ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടും പക്ഷേ അത് നോളജാക്കി എന്നിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അത് സഹായിക്കില്ല പാടാണ് അതാണ് അപ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻഫർ ഇൻഫർമേഷനായിട്ട് വരുന്നു അത് നോളജാക്കി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലേ ആ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസിനെ എന്ത് ചെയ്യണം നമ്മുടെ വളർച്ചയ്ക്കുള്ള ഫ്യൂവലായിട്ട് ഉപയോഗിക്കണം ഈ കുട്ടി ഏ ആ അപ്പം മിടുക്കനാവും കാരണം അറിയാം എനിക്കറിയാം ആസ്ട്രോ ആസ്ട്രോണ ആസ്ട്രോണമർ ആകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ ഞാൻ വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല ഉണ്ടോ ആര് ണ്ടോ ഉണ്ട് എന്നാ ഗംഭീര കൈഡേ അല്ലെ അപ്പൊ നമ്മൾ കാണുന്നതിന് ഒരുപക്ഷെ മാസിലായിരിക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ അടുത്താണ് വരൂ പേര് പറ പറിയിലേക്ക് ഏത് സ്കൂളിലാ സ്കൂളിലാണ്ട് നാട്ടിൽ നിന്ന് വന്നാണോ എവിടെ താമസിക്കുന്നത് പേരൻസ് ഉണ്ടോ എവിടെ ഓ ഓക്കെ നിങ്ങളുടെ മോനോ നാട്ടിലെ രാമപുരത്താണോ മലപ്പുറം രാമവുരും മലപ്പുറത്താണോ അല്ല കണ്ണൂരല്ല കണ്ണൂരല്ലോ ആ അതാണ് ചോദിച്ചത് ഓക്കെ എന്താകാൻ ആഗ്രഹം ആവണം എന്തെങ്കിലും ഒന്നും പ്രൊഫഷൻ ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും അത് അതുപോലെ അതുപോലെ അതിന് കൈയടിക്കരുത് അതിനു കൈയടി കൊടുക്കും പക്ഷേ ഇതൊരു എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടോ എല്ലാ മനുഷ്യനും നല്ലതാണ് ഇതൊരു ക്ലീശ് ഒരു സ്വപ്നമാണ് അതൊരു സ്വപ്നമാണ് നല്ല അതും ഒക്കെയാണ് കൈയടിച്ചോ അതിനും കൈയടിച്ചോ അതിനൊന്നും കുഴപ്പമില്ല മുസ്ലിം നല്ല മുസ്ലിം ആകുന്നതിലൂടെ നല്ല മനുഷ്യനാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല പക്ഷേ അതിൻ്റെ അപ്പുറം നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ സമൂഹത്തിന് സമൂഹത്തിനൊത്തിരി സംഭാവനകൾ കൊടുക്കാൻ എവിടെങ്കിലും ഒരിടത്ത് എത്തണം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിനുണ്ടാവണം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ മതപ്രഭാഷകനാകാം ഒരു കുഴപ്പമില്ല മതപ്രഭാഷകനാകാം അതിനെന്താ കുഴപ്പം ഒത്തിരി എത്ര പേരെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പോലും എന്തെങ്കിലും എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ഞാൻ ഈ മോനോട് പറഞ്ഞ പോലെ അവരോട് പറഞ്ഞത് ഫോക്കസ്ഡ് ആയിരിക്കണം ഡോക്ടർ ആകണോന്ന് പറഞ്ഞ പോലെ തന്നെ ഫോക്കസ്ഡ് ആവണം ഞാൻ മുഹമ്മദ് നജാഹ് ആ ആ ആ ആ എട്ടിലേക്ക് സ്കൂളിൽ പഠിക്കുന്നു മലപ്പുറം അടുത്ത ആഗ്രഹം ഫുട്ബോൾ പ്ലെയർ

നാട്ടിലെവിടെ മലപ്പുറം ആണോ ഓക്കേ അടുത്ത് എന്താകാൻ ആഗ്രഹം ഡോക്ടർ ആകാൻ ഇപ്പം എന്ത് ഡോക്ടർ ആവണമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ചെറിയ കുട്ടിയാണ് എന്തായാലും ഡോക്ടർ ആവട്ടെ കേട്ടോ ഒരു കയ്യടി നല്ല കയ്യടി കൊടുക്കാം താങ്ക് യു നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കൃത്യമായൊരു ഫോക്കസ് വേണം കൃത്യമായി ജീവിക്കാൻ പറ്റണം അതിനു പറ്റിയ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇല്ലേ ഫുഡ് താമസിക്കാൻ സ്ഥലം ഇടാൻ വസ്ത്രം ഇല്ലേ നല്ല കൂട്ടുകാർ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ട് ഇത് നിങ്ങളുടെ പഴയ ജനറേഷനിൽ പലർക്കും ഇല്ലായിരുന്നു സോ യു ഗൈസ് ആർ ലക്കിയർ ദാൻ യുവർ പേരൻസ് ഓർ ഗ്രാൻഡ് പേരൻറ്റ്സ് ശരിയാണോ അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഒരു ചോദ്യം ശ്രദ്ധിക്കേ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻ്റ്സിൻ്റെ പേരറിയുന്ന എത്ര പേരുണ്ട് ഒരു മൈക്ക് എടുത്ത് കൊടുത്തേ പേരറിയാൻ വയ്യാത്തവർ എത്ര ഉണ്ട് അവർ കൈകളത്തിയാൽ മതി ഗ്രാൻഡ് പേരൻസിൻ്റെ പേരറിയില്ല ആർക്കാ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരറിയാവോ മൊഹമ്മദ് അമോ എന്നൊന്നും പറഞ്ഞതിൻ്റെ അടുത്ത് പറയില്ല അത് കോമണാണ് അല്ലേ മാത്യു തോമസ് കൃഷ്ണ ഇതൊന്നും പറഞ്ഞാലോ കറക്റ്റ് പറഞ്ഞത് വേണം അതറിയാൻ വയ്യാത്ത എത്ര പേരുണ്ട് അറിയുന്നവർ എത്ര പേരുണ്ട് ആ കൈതാത്തോ ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നില്ല നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ അറിയത്തില്ലാത്തവർ ഇന്ന് ചെയ്യണത് ഈ പേരൻറ്റ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവരോട് നിങ്ങൾ നിങ്ങളാണ് തെറ്റുകാരോ നിങ്ങളാദ്യം പറഞ്ഞു കൊടുക്കണം ഈ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരെന്താണെന്ന് വേണ്ടേ വേണ്ടേ പേരൻസ് പറ വേണോ വേണ്ടയോ ഞാൻ വെറുതെ എന്താ മീഡിയ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് പോകാം അതിനെ ഞാൻ പേരൻസും വരണമെന്ന് പറഞ്ഞത് ഗ്രാൻഡ് പേരൻ്റ്സിൻ്റെ പേരറിയാതെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റും അതിൻ്റെ റീസൺ ഉണ്ട് ഞാൻ തെളിയിച്ചു തരാം അപ്പോൾ മീഡിയ ഇന്നിവിടെ നടക്കുന്നത് മീഡിയ ട്രെയിനിങ് ആണ് അല്ലേ ആണല്ലോ നിങ്ങൾ ആദ്യമായിട്ടല്ലേ സ്റ്റുഡിയോയിൽ വരുന്നത് ഒരു ടെലിവിഷൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ആണോ അല്ലയോ ആണല്ലോ ആണല്ലോ ഏ ആ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ തോന്നുന്നില്ല തോന്നുന്നു അല്ലേ ഇവിടെ വന്നിട്ടുണ്ട് ആ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ആദ്യമായി വന്നത് എൻ ടി വിയിലാണ് നേരത്തെ ഇവിടെ തന്നെയാണ് വന്നത് അല്ലേ അപ്പോൾ ഒരു ടെലിവിഷൻ എങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ ന്യൂസ് വരുന്നത് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുമെന്ന് കേട്ടോ ഒരു മണിക്ക് ന്യൂസ് ഉണ്ട് അത് വായിക്കുന്നത് എങ്ങനെയാണെന്നും അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ടെക്നോളജി എന്താണെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരും പിന്നെ ഇവിടെ ലൈവ് പ്രോഗ്രാംസ് വരുന്നുണ്ട് അതിൽ ടെലിഫോൺ എടുക്കുന്ന എങ്ങനെയാണ് ലൈവ് പ്രോഗ്രാംസ് ഗെയിം കളിക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ കാണിച്ചുതരും കേട്ടോ പിന്നെ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളെ അഞ്ച് തൊട്ട് ആറ് വരെ കിഡ്സ് ആൻഡ് ടീംസിൽ ഓരോരുത്തരെയും ലൈവായിട്ട് ഇന്ന് യു എയിലെയും ഖത്തറിലെയും സൗദിയിലെയും മുഴുവൻ ജനങ്ങളും കാണും നിങ്ങളെ നിർത്തുക എന്നെത്തുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുതരും എഡിറ്റിംഗ് എന്താണ് അത് കാണിച്ചു തരും മനസ്സിലായില്ലേ ഓക്കെ ഈ ലൈറ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് കുറച്ച് കഴിയുമ്പം അതിൻ്റെ ടെക്നീഷ്യൻസോ അല്ലെ ടെക്നിക്കൽ മാനേജറോ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പം മീഡിയ എന്ന് പറയും എന്താ മീഡിയ ഈസ് കേട്ടോ മീഡിയ ഈസ് നത്തിങ് ബട്ട് ആ ഇറ്റ്സ് നത്തിങ് ബഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഈസ് നത്തിങ് ബഡ് ഇറ്റ്സ് ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഇത് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഖത്തറിലിരിക്കുന്ന ഒരാൾ എന്നെ കാണുകയാണെങ്കിൽ അവരെങ്ങനെ എന്നെ കാണുന്നത് ടി വിയിലൂടെയാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് അല്ലേ ടി വിയിലൂടെ സംവേദിക്കുകയാണ് നിങ്ങളോട് ഞാൻ എങ്ങനെ സംവേദിക്കുന്നു ഫിസിക്കലി നേരിട്ട് സംസാരിക്കുന്നു ജബലലിയിലൊരാളാണ് എന്നെ കാണുന്നതെങ്കിൽ അവരും ടി വിയിലൂടെയാണ് എന്നോട് സംസാ ഞാൻ അവരോട് സംസാരിക്കുന്നു അപ്പോൾ മീഡിയ ഈസ് നത്തിങ് ബട്ട് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഉള്ള രണ്ടാമത്തെ കാര്യം ഇത് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എവിടുന്ന തുടങ്ങണം മീഡിയ ട്രെയിനിങ് എവിടുന്നാ തുടങ്ങണം എന്നറിയോ എൻ ടി വി വിന്നാ നോ നിങ്ങൾക്ക് മീഡിയ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെങ്കിൽ ഇത് വീട്ടിൽ തുടങ്ങണം എനിക്ക് നിങ്ങളോട് പറയാൻ മാത്രമേ പറ്റുള്ളൂ മീഡിയ സ്റ്റാർട്ട്സ് ഫ്രം ഇപ്പം മനസ്സിലായോ ഉത്തരം ബാപ്പായും ഉമ്മയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഇപ്പം ബാപ്പ വിളിച്ചിട്ട് എത്ര പ്രാവശ്യം വിളിച്ചാൽ വിളി കേൾക്കും ഏ ആ അതാ അതാ അവിടെയാണ് ഞാൻ എനിക്കൊണ്ട് രണ്ട് എന്നെക്കാട്ട് വലിയ രണ്ട് പേരുണ്ട് എത്ര പ്രാവശ്യം വിളിക്കണം ബാപ്പ ഏ ഏ ഒന്നോ രണ്ടോ മൂന്നോ രണ്ടോ ആ എത്ര പ്രാവശ്യം വിളിക്കണം പത്ത് പ്രാവശ്യം വിളിക്കണം പിന്നെ മുന്നേ പറി എത്ര പ്രാവശ്യം വിളിക്കണം പാപ്പ ഒരു പ്രാവശ്യം നല്ല നല്ല പടം കിട്ടുമല്ലേ ഓക്കെ അപ്പോൾ മോനയോ രണ്ടു പ്രാവശ്യം അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നില്ല കമ്മ്യൂണിക്കേഷൻ ശരിയായില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും ശരിയാവില്ല ശരിയാവുമോ സാറുമാർ പറയുന്നത് പഠിപ്പിക്കുന്ന മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാവുമോ പരീക്ഷയ്ക്ക് മനസ്സിലാവൂ പരീക്ഷ ശരിയാവുമോ ഏ ഇല്ല ഓക്കെ പോലീസുകാരും പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിയമം പാലിക്കാൻ പറ്റുമോ പറ്റുമോ രാജ്യം പറയുന്ന നിയമം ശരിയായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാകുമോ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആണോ അല്ലയോ ആണെങ്കിൽ കയ്യടിക്കുക ചുമ്മാ ഉറങ്ങല്ലേ അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ആണ് അത് അതെവിടും തുടങ്ങണം എവിടും തുടങ്ങണം വീട്ടീം തുടങ്ങണം വീട്ടീം തുടങ്ങണം ഇനി അതുകൊണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ആരാണെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കും ആ ഇത് ഫണ്ട് ഞാൻ ചോദിച്ചതാണ് അല്ലേ അതാ മനസ്സിലായി താങ്ക് യു കണ്ടോ എത്ര എത്ര നാൾ മുമ്പേ എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് ഒന്നാണ് നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ കുട്ടിയുടെ മനസ്സിൽ വന്നു നിങ്ങൾ ആരാ ആരാണ് ഓടി വാ പറ ഞാൻ ഒരാളാണ് ഞാൻ ഒരു വലിയ ആളാണ് ഇരുന്ന് 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 ആണ് മൈക്ക് ആരാണ് ആരാണ് നമ്മൾ ഞാനെന്റെ ഉത്തര ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഉത്തരത്തോട് വളരെ അടുത്ത് നിൽക്കുന്നാണെങ്കിൽ പോലും അതിലും വലിയൊരു ഉത്തരവുണ്ട് അടുത്ത ആൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ആരാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ചുകൂടെ വലിയ കുട്ടികൾ ഈ കാര്യം ആ കുറച്ചും കൂടെ നമ്മൾ ജനറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ജെനറ്റിക്സ് ജനറ്റിക്കൽ എൻജിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ ക്രോമസോംസ് എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ ക്രോമസോം ജീൻ എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് കേട്ടില്ലേ ജീൻ കേട്ടിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ എന്താ ഉള്ളത് നമ്മുടെ ശരീരം നൂറുകണക്കിന് മില്യൺസ് ഓഫ് സെൽസ് ആണ് ആണോ അല്ലയോ അത് സമ്മതിക്കുന്നുണ്ടല്ലോ നൂറുകണക്കിന് സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരം അല്ലേ എൻ്റെ ഈ നാക്കിൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് സെൽസ് ഉണ്ട് അല്ലേ ഇത് ഈ സെൽസിനകത്ത് ഇപ്പം നിങ്ങൾ ചേട്ടനും ഇവിടെ അനിയൻ ചേട്ടനും അനിയനും ഒരുപോലെ ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നത് അല്ലേ അതൊരുപക്ഷെ ബാപ്പയെ പോലെയോ പോലെയോ ഒക്കെ ആയിരിക്കും അല്ലെ ഗ്രാൻഡ് പേരൻസിനെ പോലെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ പോലെ ആയിരിക്കും അല്ലേ ഐ ഇവനെ കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ അപ്പായെ കണ്ട് അല്ലെ എൻ്റെ അമ്മയെ കണ്ടാൽ അല്ല എന്നെ കണ്ടാൽ നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് നീ ഇന്നടത്ത് ഇന്നാളല്ലേ നീ ഇന്ന ആളിനെ പോലെ എങ്ങനെയാണ് അത് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ജനറ്റിക്കലി വരികയാണ് അല്ലേ അതിന് ആൻസർ ആണ് ജനറ്റിക്കലി വരുന്നു ഡി എൻ എ ആൻഡ് ജീൻസ് ക്രോമസോംസ് ആ ഡി എൻ എ ക്രോമസോം അപ്പോൾ നിങ്ങളാര നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ജീൻസ് ജനറ്റിക്കൽ സപ്പോർട്ട് ദ ജീൻസ് ആൻഡ് ക്രോമസോം ഫിസ് ഈസ് അവൈലബിൾ ഇൻ അവർ സെൽസ് അല്ലേ ആണോ അല്ലയോ ഞാൻ എന്താ നിങ്ങളെ പോലെ ഇരിക്കാത്തത് പക്ഷേ നമ്മൾ ആദ്യന്തികമായി പഠിച്ചു വന്നാൽ ഇങ്ങനെ കറങ്ങി 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 എന്ന് കഴിയുമ്പോൾ ഒരിടത്തും തന്നെ തുടങ്ങിയെന്ന് വരും പക്ഷെങ്കിൽ കാലങ്ങളും സാഹചര്യങ്ങളും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളാണ് നമ്മളെ വ്യത്യസ്തമായുള്ള രൂപങ്ങളിലേക്ക് മാറ്റിയത് പക്ഷേ നിങ്ങളുടെ ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ ക കളർ അതൊന്നും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അപ്പിയറൻസും നമ്മുടെ സ്വഭാവവും എല്ലാം തന്നെ എവിടെ നിന്ന് വന്നതാ പറ നമ്മുടെ നമ്മുടെ അതെവിടുന്ന് വന്ന ആ നമ്മുടെ വാപ്പയെന്നും വലിയ വപ്പയുടെ നിന്നും ഒക്കെ വന്നതാണ് അപ്പം നമ്മളാരാ ഞാൻ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യം മറന്നുപോയി ഞാനാരാ ഞാൻ എൻ്റെ വാപ്പയാണ് അല്ലേ ഞാൻ ബാപ്പയാകുന്ന ഒരു സാഹചര്യമാണ് ഞാനീ പറഞ്ഞു പോകുന്നത് മനസ്സിലായോ ഞാൻ എൻ്റെ ബാപ്പയാണ് ഞാൻ എൻ്റെ ഉമ്മയാണ് ആണോ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ ഇല്ലെങ്കിൽ ചോദ്യം ഒന്നുകൂടെ പറയും മനസ്സിലായോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് ആവുന്നതെന്ന് മനസ്സിലായോ ആയോ നിങ്ങൾ അഹമ്മദോ മുഹമ്മദോ നജീബോ ഒന്നും അല്ല നിങ്ങൾക്കാ പേരിട്ട് നിങ്ങളെ വിളിക്കുന്നുവെങ്കിലും നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളുടെ ബാപ്പയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മൾ പറയും നിൻ്റെ ബാപ്പയാണ് ഞാനെന്ന് പലപ്പോഴും പറയും അതല്ല ശരി നമ്മൾ നമ്മുടെ വാപ്പയാണ് അല്ലേ ശരിയാണോ ഞാൻ നമ്മൾ നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസാണ് അല്ലേ അപ്പോൾ അവരുടെ പേര് ഓർത്തിരിക്കുന്നത് ഓർത്തിരിക്കാത്തത് ശരിയാണോ തെറ്റാണോ അപ്പോൾ ഇന്ന് തന്നെ പോയി പഠിക്കണം വേണ്ടേ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം പിന്നെ അങ്ങനെ ഒരാൾ നമ്മളെ വിളിക്കുക മോനെ എന്ന് വിളിക്കുമ്പോൾ അഞ്ചു പ്രാവശ്യം താൻ വിളിക്കടോ എന്നാലേ ഞാൻ വിളി കേൾക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അഞ്ചു പ്രാവശ്യം എനിക്കറിയാം നമ്മൾ കഴിക്കാൻ വിളിച്ചാൽ നിങ്ങൾ ബെഡ്റൂമിലായിരിക്കും പലരും പത്ത് പ്രാവശ്യം വിളിക്കണം ചിലപ്പോൾ കതകിന് ചവിട്ടണം വേണ്ടേ ശരിയല്ലേ അല്ല വടിയെടുത്തോണ്ട് വരണം അല്ലെങ്കിൽ പറ നിങ്ങൾ കഴിച്ചിട്ട് പോക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പാ പറയില്ലേ പറയും ഇതൊക്കെ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹൈ എന്നെ നിർബന്ധിക്കേണ്ടെന്ന് എനിക്ക് വേണ്ടപ്പോൾ കഴിച്ചോളും ശരിയല്ലേ നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പാപ്പയ്ക്ക് എന്താ കുഴപ്പവും ഒരു കുഴപ്പവും വിശക്കും വിശക്ക് നിങ്ങൾക്ക് തന്നെയാണ് പക്ഷേ അവർ നിങ്ങളാണെന്നുള്ള വിവരം നിങ്ങളവരാണെന്നുള്ള ബോധം അവർക്കുണ്ട് നിങ്ങൾക്ക് ആ ബോധത്തിലേക്ക് വരുമ്പോൾ മീഡിയ പ്രവർത്തനം നിങ്ങൾ പഠിക്കും അതിനുള്ള ആദ്യ സ്റ്റെപ്പായി കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഷു സ്റ്റാർട്ട് ഫ്രം വെയർ എവിടെ നിന്നാണ് വരണ്ടേ ഹൗസ് അപ്പോൾ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ എന്ത് കേൾക്കും എന്ത് ചെയ്യണം ഒറ്റ പ്രാവശ്യം ഇന്ന് തൊട്ട് ഒറ്റ പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യണം എങ്ങനെ വിളി കേൾക്കും എങ്ങനെ വിളികേക്കും എന്നുകൂടെ പറയൂ ഏ എന്താ നല്ല ബാപ്പ എങ്ങനെ വിളി കേട്ടോ വലിയപ്പ വിളിച്ചപ്പോൾ അതുപോലെ കേൾക്കണം എങ്ങനെയായിരുന്നു വാപ്പ പറഞ്ഞായിരുന്നല്ലോ എങ്ങനെ വിളി കേട്ടെന്ന് എങ്ങനെയായിരുന്നു എന്തോന്ന് എന്തോന്ന് കേൾക്കുമ്പോൾ അതിനകത്തൊരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ എന്നെ നിങ്ങളൊന്ന് വിളിച്ച മാത്തുക്കുട്ടീന്ന് വിളിച്ചോ എന്താണ് എന്തു കണ്ടോ ഈ വിളി കയറ്റലിൻ്റെ വ്യത്യാസം കേട്ടോ ഇതൊന്നുമില്ല ചിലർ അഞ്ച് പ്രാവശ്യം വിളിക്കുകയും വേണം അപ്പോഴോ വിളി കേൾക്കുകയില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ തുടങ്ങുന്ന കുഴപ്പം മനസ്സായില്ലേ അവിടെ നമുക്ക് ആദ്യം അങ്ങ് നേരെയാക്കാം ഇവിടെ വന്ന ഈ കുട്ടികളാരും തന്നെ മുതൽ എന്തു ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കണം വേണ്ടേ ആ കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ നിന്ന് തുടങ്ങണം ബാപ്പയും ഉമ്മയും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമാണ് മാതാപിതാ പിന്നാര ഗുരു ദൈവം അല്ലേ ഇതിനെല്ലാം പ്രസക്തി ഉണ്ട് ആ കമ്മ്യൂണിക്കേഷൻ നേരെയാകുമ്പോൾ നിങ്ങളുടെ മീഡിയ പ്രവർത്തനത്തിൻ്റെ മീഡിയ ക്ലാസിൻ്റെ ആരംഭമായി മനസ്സിലായോ ബോറടിച്ചോ ബോറടിച്ചോ ഏ കുറച്ച് ആ അപ്പൊ ഇത് ബാപ്പ വിളിച്ചിട്ട് വിളിയാക്കത്തില്ല അതെനിക്ക് മനസ്സായി അതാണ് കാര്യം അത് നമുക്ക് ഇന്നോട്ട് ആ സംഭവത്തിലേക്ക് നമുക്ക് ചെല്ലണം ഈ മീഡിയയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അറിയാമോ പതിനഞ്ചോ അത് എൻ ടി വി ആണ് ഞാൻ പറയുന്നത് മീഡിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയാമോ അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് അയ്യായിരം വർഷം നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയത് പത്രമാണ് പത്രത്തിൻ്റെ സ്പീഡ് ആ മീഡിയയ്ക്ക് ഒരു മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു എന്തുകൊണ്ടാണ് ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് അത് ട്രെയിനിലാണ് പണ്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രെയിൻ പോകുന്ന സ്പീഡ് പതിനഞ്ച് അമ്പത്തഞ്ച് കിലോമീറ്റർ പെർ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇത് അമേരിക്ക ചെല്ലാൻ എത്ര സമയമെടുക്കും ഏ ശരിയല്ലേ അതാണ് കാര്യം കാലം മാറി പണ്ട് പത്രമായിരുന്നു ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് റേഡിയോ വന്നു നയൻറ്റീൻ സെവൻറ്റീസിൽ ടി വി തുടങ്ങി ഓക്കെ ഇപ്പോൾ ടി വിയുടെ ഇതെന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയ എന്നുള്ള നിലയിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇന്ത്യയുടെ അടിത്തറ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ ഡൽഹി പോയ ആളല്ലേ റിപ്പബ്ലിക് ഡേക്ക് പോയി റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എല്ലാവരും എന്താ എന്താ ഓർപ്പി പറഞ്ഞു ഇന്ത്യ പണ്ട് ഇന്ത്യ നേഷനായ ദിവസം ഇന്ത്യക്ക് ഭരണഘടനയുണ്ടായ ദിവസം അല്ലേ ഇന്ത്യക്ക് ഭരണഘടന ഒരു അനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്താ എന്നാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷം ഏത് വർഷം ഏ നയൻ ഫോർട്ടി സെവൻ അതുവരെ എന്തായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ആരായിരുന്നു ആരാ കൊണ്ടുപോയേ ആർമീഡിയല്ല നമ്മളെ വേറെ ആൾക്കാരാണ് ഭരിച്ചത് കോളണി ഭരണത്തിലായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ പോയി നയൻറ്റീൻ നാല് കഴിഞ്ഞ് നമ്മൾ റിപ്പബ്ലിക് ആവുന്നു ഓക്കെ ആ റിപ്പബ്ലിക് ഡേയുടെ ഓർമ്മയാണ് നമ്മൾ അവിടെ പോകുന്നത് അതുകൊണ്ട് മാത്രം ഓർമ്മകൾ അവസാനിക്കരുത് നമുക്ക് നാല് പില്ലേഴ്സ് ഉണ്ട് നമ്മുടെ അടിത്തറ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെയും ഇന്ത്യൻ നിലനിൽപ്പിൻ്റെയും അടിത്തറ എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഡെമോക്രസിയാണ് അല്ലേ വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ഡെമോക്രസി ഡെമോക്രസിയാണ് ഈ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ നാല് പില്ലേഴ്സ് വേണം എന്തൊക്കെയാണെന്നറിയാമോ ഇന്ത്യൻ ഡെമോക്രസിയെ താങ്ങി നിർത്തുന്ന നാല് പില്ലേഴ്സ് ഉണ്ട് അതിൽ ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള വേദിയോട്ടോ പറയുന്നത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അഭിപ്രായം പറയാനുള്ള വേദിയാണ് അത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഡെഫിനിഷനാണ് പക്ഷേ ഈ ഭരണഘടനയെ നിലനിർത്താൻ എൻ്റെ മോക്ക് പറഞ്ഞത് കറക്റ്റാണ് വേറൊരു തരത്തിലത് കറക്റ്റാണ് ഇന്ത്യൻ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ നാല് പേരുണ്ടാവണം ആരൊക്കെയാണെന്നറിയാവോ നാല് മനുഷ്യരല്ല ഇപ്പോഴത്തെ മോദി അല്ലെ അങ്ങനെയുള്ള നാല് പേരല്ല നാല് വ്യക്തികളല്ല നാല് സ്ഥാപനങ്ങളുണ്ടാവണം എന്തൊക്കെയാണെന്നറിയാമോ അത് ഏ ഏ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ നാല് പില്ലേഴ്സ് വേണം ഏ പാർലമെൻ്റ് എന്നുള്ളത് ഒരു പോയിൻ്റ് അതിന് വേറൊരു തരത്തിലാ പറയുന്നത് ലെജിസ്ലേറ്റീവ് ഒരു കയ്യടി കൊടുക്ക മനോഹർ അലിക്ക് ഓക്കെ എക്സിക്യൂട്ടീവ് പിന്നെ ജുഡീഷ്യറി പിന്നെ പിന്നെ നോ അത് പറഞ്ഞു പറ ആ ആരാ മീഡിയ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാം കൂടെ മുന്നറിവല്ലി ഒന്ന് മുന്നറിവല്ലി ഒന്നുകൂടെ പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവ് പിന്നെ ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി മീഡിയ കണ്ടോ കൈയോടി ഈ മീഡിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നിപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ ഈ ബിൽഡിംഗ് നിലനിൽക്കണമെങ്കിൽ നാല് പില്ലർ വേണം എന്ന് കരുതുക ഓക്കേ ഈ നാല് ബില്ലേഴ്സിൻ്റെ പേരെന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ മുമ്പേ നമ്മൾ ആ ആ ആ മീഡിയ ഫൈനലി അവസാനത്തേ അല്ല എന്നാലും നമുക്കങ്ങനെ പറയുമ്പോൾ പറയാം പക്ഷേ നമുക്കിനി ഇതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി പറഞ്ഞു നോക്കാം ആദ്യത്തെ പോയിന്റ് ഏതാ പറഞ്ഞേ എക്സിക്യൂട്ടീവ്സിന് മുമ്പേ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് ലെജിസ്ലേറ്റീവ് വരട്ടെ എന്ന് പറഞ്ഞാരാ പാർലമെൻറ്റും നിയമസഭകളും എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ആണോ ആണോ ആണേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ നമ്മളെ ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാ എന്നാൽ ഇന്ത്യയിൽ ഇലക്ഷൻ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് പാർലമെൻ്റ് ഇലക്ഷൻ അറിയാമോ എന്നാൽ പാർലമെൻ്റ് ഇലക്ഷൻ അല്ല പറ മെയ് അടുത്ത മാസമാണ് ഈ മാസമാണ് എത്രാം തീയതി എന്ന് അറിയാമോ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ നിന്ന് എത്ര പാർലമെൻറ്റ് അംഗങ്ങളുണ്ടെന്നറിയാമോ ഏസ് ഏ ഇരുപത് ആ ഇരുപത് അംഗങ്ങളുണ്ട് കേട്ടോ അതല്ല അതുവരെ നമ്മൾ നിയമസഭയെ പറ്റിയാണ് സംസാരിക്കുന്നത് പാർല എം പിസ് എന്ന് കേട്ടില്ലേ എം പി ഓക്കെ മെമ്പർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഓക്കെ അപ്പോൾ ഇതിൽ ഇരുപത് പേർ ഇരുപത് പേരെ കേരളത്തിൽ തിരഞ്ഞെടുക്കും അങ്ങനെ പല സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ കൂടി മ മന്ത്രിസഭയുണ്ടാക്കും അവർ കൂടിയിട്ട് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ കൂടും അവർ കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ എന്താ പറയുക നമ്മൾ ലെജി ലെജിസ്ലേറ്റീവ് എന്നാൽ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ആരാന്നറിയാവോ ഏ എക്സിക്യൂട്ടീവ് അതിനകത്താണ് ചീഫ് സെക്രട്ടറി തൊട്ട് താമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാർ ഐ ഐ എസ്കാരും ഐ പി എസ് കാരും എല്ലാം വരുന്നത് ആ എക്സിക്യൂട്ടീവിനകത്താണ് പിന്നെന്താ നമ്മൾ വേറെ പറഞ്ഞത് ജുഡീഷ്യറി അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട് ഇവരെ അല്ലേ അഞ്ഞൂറ്റി ചുരുപാനും ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അതിനകത്തൊരു പ്രൈം മിനിസ്റ്ററും ബാക്കിയുള്ള മിനിസ്റ്റേഴ്സും എല്ലാവരും നമ്മളെ ഭരിക്കുകയാണ് അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ്സാണ് അപ്പോൾ ഇവർ നടപ്പിലാക്കുന്നതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ആരുണ്ട് കറക്റ്റ് ചെയ്യണം പക്ഷേ അവരെ വിലക്ക് വാങ്ങിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഉണ്ടോ ഞാൻ പറയുന്നതാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നെങ്കിൽ ഞാൻ ഏകാധിപതിയായി പോകും ശരിയല്ലേ ആ ഏകാധിപത്യം പ്രവണതയിലേക്ക് വന്നു കഴിയുമ്പം എന്താ പറ്റുക ഡെമോക്രസി ഇല്ലാതായി ഇല്ലാതായിപ്പോകും ഇല്ലേ നിങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ മനസ്സിലായി കുഞ്ഞുങ്ങൾക്ക് ഇത് ചെറു ചെറിയ വിഷയമായിരിക്കും ഇനി ഏ ഡെമോക്രസി ഇല്ലാതായി പോകും ഓക്കെ അപ്പോൾ ഈ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ജുഡീഷ്യറി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ ആദ്യത്തെ മൂന്ന് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലെജിസ്ലേറ്റീവ് വേണം വേണ്ടേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി ഭരിക്കാൻ അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് എന്ത് വേണം അത് നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവണം അത് പിന്നെ നടപ്പിലാക്കിയത് ശരിയാണോ അല്ലയോ അല്ലയോയെന്നറിയാൻ ആര് വേണം ജുഡീഷ്യറി വേണം പിന്നെ ഈ മൂന്ന് പേരും ചെയ്തത് ശരിയായില്ലെങ്കിൽ അത് വിളിച്ചു പറയാൻ ആരുണ്ടാവണം മീഡിയ ഉണ്ടാവണം അപ്പോഴാണ് ഈ ഡെമോക്രസി കറക്റ്റ് പോയിന്റിൽ നിൽക്കുന്നത് ഇന്ന് എല്ലാം ആൾക്കാർ ഭരിക്കുന്നവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത് ഡെമോക്രസി ഇല്ലാതാവുകയാണ് കാര്യം എന്താ മീഡിയയും ഡയലൂട്ടഡായി ബയാസ്ഡായി ഓക്കെ ബയാസ്ഡ് ആയിട്ടുള്ള മീഡിയയ്ക്ക് ഒരിക്കലും ഡെമോക്രസിയെ നിലനിർത്താൻ കഴിയില്ല ബയോസ്റ്റായിട്ടുള്ള ജുഡീഷ്യറിക്ക് ഒരിക്കലും ഡെമോക്രസിയെ നിലനിർത്താൻ കഴിയില്ല ഡെമോക്രസി ഇല്ലെങ്കിൽ സോഷ്യലിസമോ സെക്യുലറിസമോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ സോഷ്യലിസമോ സെക്യുലറിസമോ ഉണ്ടാവില്ല ഇന്ത്യ വീണ്ടും ഏകാധിപത്യത്തിലേക്കും ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആ ഒരവസ്ഥയ്ക്കും നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ശക്തമാവണം മീഡിയ മീഡിയ ശക്തമാവണം മനസ്സിലായോ നമ്മുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായോ വെറുതെ സിനിമ കാണിക്കുന്ന ചാനലല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളോട് ഇത്രയും നേരം ഞാൻ സംസാരിച്ചും വീട്ടിൽ നിന്ന് വീട്ടിൽ ഉപ്പ വിളിക്കുമ്പം യെസ് എന്ന് എന്തോന്ന് വിടിയേക്കണമെന്ന് പറഞ്ഞതും എല്ലാം കണക്റ്റഡ് ആണ് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് നല്ല അനുസരണബോധമുള്ളവർക്ക് ഭർണറിനെ അനുസരിക്കാൻ കഴിയൂ ശരിയാണോ വലിയ ശരിയല്ലേ നമ്മൾ എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയൊക്കെ നല്ല രീതിയിൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചാലേ ഇന്ത്യയിൽ ചെന്നാലും ബർണറിനെ അനുസരിക്കാൻ പറ്റൂ അവർക്കെ ബാപ്പയെ ഉമ്മയെ അനുസരിക്കാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് മീഡിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് ആ കമ്മ്യൂണിക്കേഷൻ എവിടെ തുടങ്ങണം തുടങ്ങണം വീട്ടിൽ തുടങ്ങണം അതുകൊണ്ട് ഇന്നോട്ട് ഉപ്പായും ഉമ്മയും വിളിച്ചാൽ ആദ്യത്തെ തന്നെ കേൾക്കണം എന്ത് ചെയ്യണം ആദ്യത്തെ വിളിക്കാനും മിണ്ടായിരിക്കണം അങ്ങനെയാണോ ഏ കേൾക്കും അത് നമ്മൾ എപ്പോഴും ചെവിക്കാത്ത പ്രശ്നമൊന്നുമില്ല നമ്മൾ കേൾക്കും പക്ഷേ റെസ്പോണ്ട് ചെയ്യുമോ റെസ്പോണ്ട് ചെയ്യുമോ ഉറപ്പാണോ എന്നാൽ ഒന്ന് കൈയടിച്ച് കയ്യടിച്ച് ഇന്നോട്ട് നമ്മൾ ഉപ്പായ ഉമ്മയൊക്കെ വിളിക്കുന്ന ആദ്യത്തെ വിളിക്കാനെ എന്തോന്ന് വിളിക്കേൾക്കും കേൾക്കുമോ എന്നെ സംബന്ധത്തോളം എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് അത് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത് നിങ്ങളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ സംബന്ധോളം എനിക്ക് വേറൊരു ഉദ്ദേശവും ഇതിനകത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എങ്ങനെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ഒന്ന് ഡെമോക്രസി കാത്തുസൂക്ഷിക്കണമെങ്കിൽ എന്തൊക്കെ വേണം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സാൻ വേണ്ടി എന്തൊക്കെ വേണം എന്തൊക്കെ വേണം ഡെമോക്രസി ശ്രദ്ധിക്കുന്നില്ല ലെജിസ്ലേറ്റീവ് പിന്നെ ആ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഏ ഏ കഴിഞ്ഞു കുറെ കൂടെ ശ്രദ്ധിക്കണം ഓക്കെ ലെജിസ്ലേറ്റീവ് പിന്നെ പിന്നെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പിന്നെ മനസ്സിലായല്ലോ ഈ ആദ്യത്തെ മൂന്ന് പില്ലറുകളും സ്പോയിൽഡ് ആയാലും മീഡിയ എന്ന് പറയുന്ന ഒരു പില്ലർ ശക്തമാണെങ്കിൽ ഡെമോക്രസി വിൽ ബി റീറ്റെയിൻഡ് കറക്റ്റാണോ എന്നാൽ ബാക്കി മൂന്ന് പില്ലറും ശരിയായിട്ട് മീഡിയ മോശമായാൽ ഇതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ മീഡിയ മോശമായാൽ ബയാസ്ഡ് ആയാൽ എന്തായി ഡെമോക്രസി നഷ്ടപ്പെടുവാൻ കൂടിയും അപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ടർ അൺബയാസ്ഡ് ആയിട്ടുള്ള മീഡിയ ആയിരിക്കണം അതിനുള്ള ബോധമായിരിക്കണം ആ മീഡിയ നൽകുന്ന മാത്രമേ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലത്തെത്താൻ അമ്പീഷൻ അച്ചീവ് ചെയ്യാൻ ുള്ള ഒരു ഗവൺമെൻ്റ് അവിടെ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ എന്താ പലതിൻ്റെയും പേരിൽ നമ്മളെ വേർതിരിക്കുന്ന ഗവൺമെൻറ്റുകളും തീരുമാനങ്ങളും ഉണ്ടാവും ഇല്ലേ നമ്മളെ ഒഴിവാക്കുന്ന തീരുമാനങ്ങളും ആ തരത്തിലുള്ള ഗവൺമെൻറ് ഡിസിഷൻസ് ഉണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറും സോ മീഡിയ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇത്രയും നേരം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടോ ംസാമിൻ്റെ ചാതുണ്ട് ഹാജരാ സഫ മറുവാ കതരിലു ബിബി ഹാജരാ അമ്പിളിച്ചിലുള്ള അമ്പർമണമുള്ള അമ്പത്താലൂരിയാ പൂമുത്ത് ഹാജരാബി റാഹിം ആദരപ്പൂവിൻ്റെ அேகேம் தங்கப்பூ பூ நியாஜ